നമസ്കാരം ഐ എസിനു വേണ്ടി പ്രചരണം നടത്തി എന്ന കുറ്റത്തിൽ എൻ ഐ എയുടെ പിടിയിലായ കണ്ണൂർ സ്വദേശിനികളായ രണ്ട് യുവതികളെ ഏഴ് ദിവസത്തേക്ക് എൻ ഐ എൻ ഐ എ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിനു വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ് അത് സംബന്ധിച്ചുള്ള വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത് കണ്ണൂരിൽ നിന്നും അറസ്റ്റിലായ യുവതികളെ ഡൽഹി എൻ ഐ എ കോടതിയിൽ വ്യാഴാഴ്ച അതായത് ഇന്നലെ ഹാജരാക്കിയിരുന്നു തുടർന്ന് വിശദമായ അന്വേഷണങ്ങൾക്കായി ഏഴ് ദിവസത്തേക്ക് എൻ ഐ എ കസ്റ്റഡിയിലേക്ക് അവരെ വിട്ടു നൽകുകയായിരുന്നു കണ്ണൂർ താണ സ്വദേശികളായ ഷിഫ ഹാരിസ് മിഷ സിദ്ദിഖ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം എൻ ഐ എയുടെ പിടിയിലായിരുന്നത് സമൂഹമാധ്യമം വഴി സോഷ്യൽ മീഡിയയുടെ വിവിധ പ്ലാറ്റ്ഫോമുകൾ വഴി ഇരുവരും ഐ എസിന് വേണ്ടി പ്രചാരം നടത്തിയിരുന്നതായി കണ്ടെത്തിയിരുന്നു തുടർന്ന് ഡൽഹി എൻ യൂണിറ്റിൽ നിന്നും പ്രത്യേക സംഘമെത്തിയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആറുമാസത്തോളം ഇരുവരെയും എൻ ഐ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇവരുടെ നീക്കുപോക്കുകൾ അതായത് സോഷ്യൽ മീഡിയ വഴിയുള്ള മെസ്സേജുകൾ അതുപോലെ ഇവരുടെ ഫോൺ വിളി മറ്റ് കാര്യങ്ങൾ ഒക്കെ തന്നെ എൻ ഐ എ നിരീക്ഷിക്കുകയായിരുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മിഷാ സിദ്ദിഖ് സിറിയയിലേക്കുള്ള യാത്രയിൽ ഇറാനിലെ ടെഹ്റാൻ വരെ എത്തിയെന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ മുഷാബ് അൻവർ ഷിഫ ഹാരിസ് എന്നിവരെ ഐ എസ് എല്ലേക്ക് അടുപ്പിച്ചതും മിഷയാണെന്ന് എൻ ഐ എയുടെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെട്ടിട്ടുണ്ട് മിഷ കാശ്മീരിലുള്ള കൂട്ടാളികൾക്ക് ഐ എസ് പ്രവർത്തനങ്ങൾക്ക് പണം അയച്ചു നൽകിയതായും അതിൻ്റെയും തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കാശ്മീരിലേക്ക് പോകാനായിരുന്നു ഷിഫ ഹാരിസിന്റെ പദ്ധതി എന്നും എൻ ഐ എയുടെ എൻ ഐ എ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇവരെ ഈ ഏഴു ദിവസത്തെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇവരുടെ പദ്ധതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരൂ എന്തായാലും ഏഴ് പേരടങ്ങുന്ന മലയാളി സംഘം ഭീകരപ്രവർത്തനങ്ങൾക്കായി കാശ്മീരിലേക്ക് പോകാൻ പദ്ധതി ഇട്ടിരുന്നതായി എൻ ഐ എഫ് ഐ ആറിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അതുപോലെ ഡൽഹിയിൽ നിന്നെത്തിയ എൻ ഐ എ സംഘം ഇന്ന് അതിരാവിലെ രഹസ്യമായാണ് കണ്ണൂർ താണയിലെ വീട്ടിൽ നിന്നും ഷിഫ ഹാരിസ് അതുപോലെ മിഷ്ഹാ സിദ്ദിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തത് കണ്ണൂരിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പ്രതികളെ ട്രാൻസിറ്റ് കസ്റ്റഡിയിലും വാങ്ങിയിട്ടുണ്ട് ഏഴ് മലയാളികൾ ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ വഴി ഐ എസ് ഐ ആശയപ്രചരണം നടത്തിയെന്നാണ് യു പി എ പ്രകാരമുള്ള കേസ് കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിന് കണ്ണൂർ ബംഗളൂരു ഡൽഹി എന്നിവിടങ്ങളിലായി പത്ത് കേന്ദ്രങ്ങളിൽ എൻ വിശദമായ തെരച്ചിൽ നടത്തിയിരുന്നു നേരത്തെ പിടിയിലായ മലപ്പുറം സ്വദേശി അബു യാഹ എന്നറിയപ്പെടുന്ന മുഹമ്മദ് അമനിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധനയിലേക്ക് എൻ സംഘം എത്തിച്ചേർന്നത് തുടർന്ന് മാർച്ചിൽ തന്നെ ഷിഫ ഫാരിസ് മിഷ സിദിഖ് എന്നിവരെ കൊച്ചിയിൽ ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു കൂടുതൽ വിവര ശേഖരണം നടത്തിയാണ് ഇപ്പോൾ എൻ ഐ എ ഈ യുവതികളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് തുടർച്ചയായി ഇനി ഏഴ് ദിവസം ഇവരെ ചോദ്യം ചെയ്യലിനായി എൻ ഐ എക്ക് വിട്ടുകിട്ടിയിട്ടുണ്ട് ഈ ചോദ്യം ചെയ്യലിൽ ഇവരുടെ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് ഈ നിമിഷം പ്രതീക്ഷിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്